ഹായ് മക്കളെ എല്ലാവർക്കും സൈലത്തിൻ്റെ പുതിയൊരു ഹിന്ദി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എക്സാം അവിടെ അടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഉള്ള സംശയമാണേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണോ നമുക്ക് ചോദ്യങ്ങൾ വരിക ഇനി അതല്ലാതെ പുറം മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരില്ലേ ഷുവറാണ് ഒരു പത്ത് മാർക്കിന്റെ മുകളിലായിട്ട് നമുക്ക് പാഠഭാഗത്തിന്റെ പുറത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ നമുക്കതൊക്കെ ആൻസർ ചെയ്യേണ്ടേ വേണം നമ്മുടെ ലക്ഷ്യം ഫുൾ ആണല്ലോ അപ്പോൾ ഈ ഫുൾ മാർക്ക് നേടണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് അറിഞ്ഞു പഠിക്കണം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഒരു നാലോ അഞ്ചോ വരി കവിത നൽകിയിട്ട് ആ കവിതയിൽ നിന്ന് നമ്മളോട് സമാനാർത്ഥമായ പദങ്ങൾ ചോദിക്കും ഇനി അതല്ലെങ്കിൽ അതിന് ശീർഷകം നൽകാൻ പറയും ശീർഷകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഒരു തലക്കെട്ട് നൽകുക ഒരു പേര് അല്ലേ ഒരു കവിതയ്ക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുകൂടെ ഓരോ ചാപ്റ്ററിനും കഥയ്ക്കും കവിതയ്ക്കും കവിതയ്ക്കൊക്കെ ഒരു പേരുണ്ടാകും ഏതാണ് ആ കവിത എന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു പേര് പറയാനുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നൽകുന്ന കവിതയ്ക്ക് ഒരു പേര് നൽകിയില്ലെങ്കിൽ അതിനൊരു പേര് നൽകാൻ വേണ്ടി നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർദ്ദേശിക്കും ഇനി അതല്ലാതെ നമുക്ക് മൂന്ന് മാർക്കിനും നാല് മാർക്കിനും ചോദിക്കുന്ന ചോദ്യമാണ് ഈ തന്നിട്ടുള്ള വരികളുടെ ആശയം എഴുതുവാൻ അപ്പം നിങ്ങൾ വിചാരിക്കും മൂന്ന് മാർക്കിന് നാല് മാർക്കിനൊക്കെ ഞാൻ എങ്ങനെ എഴുതും എത്ര മാത്രം എഴുതണം എന്ന പേടിയാണോ നിങ്ങൾക്ക് പക്ഷെ ഒന്നും പേടിക്കേണ്ട മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് കവിത വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് സെന്റൻസ് ആക്കി എഴുതിയാൽ മാത്രം മതി അല്ലേ നോക്കാം അപ്പം ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന കവിത നോക്കാം ഹരി ഡാലുപേർ ലഗി ഹുറ്റി ഇപ്പം നമ്മൾ ആദ്യം കവിത നന്നായി വായിക്കണം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണേ ഹരിഡാൽ ഹരിഡാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പച്ച ചില്ലയിൽ പച്ചച്ചില്ലയിൽ ലഗി ഹുയിർക്ക് അപ്പം ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത ചില വാക്കുകളുടെ മീനിങ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നോക്കൂ കലി എന്ന വേർഡ് പൂമൊട്ട് ബലി നന്മ സംഘ് കൂടെ അപ്പം ഇവിടെ നമ്മൾ വായിച്ചു അല്ലെ കലി പൂമൊട്ട് ഹരി ഡാൽ പർ ലീ ഹു അല്ലേ പച്ചപ്പാർന്ന ചില്ലയിൽ ഹര എന്ന് പറഞ്ഞാൽ നമ്മൾ നിറങ്ങൾ പഠിച്ചു നമ്മൾ ഇതിന് മുൻപുള്ള ക്ലാസ്സിലും ഇപ്പോഴുമൊക്കെ നമ്മൾ നിറങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ നിറങ്ങളൊക്കെ പഠിക്കുന്നത് നമുക്ക് എവിടെയാണ് പ്രയോജനപ്പെടുന്നത് അറിയാമോ പല കവിതയിലും കഥയിലും ഒക്കെ നമുക്കത് ആവശ്യം വരും നമ്മൾ വിചാരിക്കും എക്സാമിന് നമ്മളോട് ഇതിൻ്റെ നിറം ചോദിക്കുന്നില്ലല്ലോ എന്ന് പക്ഷേ ഇത് നമ്മൾ പഠിച്ചു വെക്കുന്നത് നമുക്ക് ആവശ്യമാണ് ഡാൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ചില്ല നന്നി സുന്ദർ ഏക കലി നന്നി എന്ന് പറഞ്ഞാൽ അറിയാമോ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ വളരെ ചെറുത് ഒരു ചെറിയ സുന്ദർ എന്ന് പറഞ്ഞ സുന്ദരമായ കലി പൂമൊട്ട് അപ്പൊ സുന്ദരമായ ഒരു ചെറിയ പൂമുട്ട് എവിടെയുണ്ട് ഈ മരത്തിന്റെ പച്ചചില്ലയിലുണ്ട് തിത്തിലി ആക്കർ ഉസേബോലി തിലി എന്ന് പറഞ്ഞാൽ അറിയാമോ തിത്തിലി എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ അല്ലേ അപ്പൊ നമ്മുടെ ചിത്രശലഭം വന്നിട്ട് ഉസേ നമ്മൾ പഠിച്ചിട്ടില്ലേ ബോലിന എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു എന്താണ് തിത്തിലി പറഞ്ഞത് തും ബലി നിന്നെ കാണാൻ എത്ര നന്നായിരിക്കുന്നു ഇവിടെ നന്മ എന്നാണ് മീനിങ് പക്ഷെ ഇവിടെ നമ്മൾ ഒരു പൂമുട്ടിനോട് പറയുമ്പോ ആ നിനക്ക് നല്ല നന്മയുണ്ട് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നിനെ കാണാൻ നന്നായിരിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ ആവോ ആവോ ആ കോലോ എന്നിട്ട് എന്ത് പറയുന്നു ഇവിടെ തിത്തിലി ആവോ അല്ലേ നീ പുറത്തേക്ക് വരൂ പൂമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഒരു പൂവായിട്ട് വിരിയുന്നതിന് മുൻപുള്ള അവസ്ഥയാണ് അപ്പം ആ പൂമുട്ടിനോട് പറയാണ് നീ പുറത്തേക്ക് വരൂ ആവോ ആക് കോല്ലോ ഒരു കണ്ണ് തുറക്കുന്ന പോലെ നീ ഇങ്ങനെ വിരിഞ്ഞ് വരൂ എന്ന് ആര് പറയുന്നു ഇവിടെ ഈ ചിത്രശലഭം പറയുന്നു ആക് എന്ന് പറഞ്ഞാൽ കണ്ണാണ് കോല്ല തുറക്കൂ അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ കവിതയല്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ലഭിക്കുന്ന ഏത് കവിതയാണോ അത് നമ്മൾ നന്നായി വായിക്കണം ഓരോ വേർഡും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് പറയുന്നത് എന്താ ഓർ ഹമാരെ സംഘ് ഖേലോ അപ്പം സംഘ് എന്ന വേർഡിൻ്റെ മീനിങ് കൂടെ എന്നാണ് ഹമാരെ ഹം എന്ന വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ ഞങ്ങൾ എന്നാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഖേലോ കളിക്കൂ അപ്പം കവിതയിൽ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലായല്ലോ ഒരു ചെറിയ പൂമുട്ടിനോട് ഒരു ചിത്രശലഭം വന്നിട്ട് പറയുന്നു നിന്നെ കാണാൻ എന്തൊരു സുന്ദരമാണല്ലേ എത്ര നന്നായിരിക്കുന്നു നിനക്ക് ഞങ്ങളെ കൂടെ കളിക്കണ്ടേ കളിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം നിന്റെ ആ ചെറിയ കണ്ണുകളൊക്കെ ഒന്ന് തുറന്ന് നീ വിരിഞ്ഞ് ഈ ലോകത്തേക്കൊന്ന് വരൂ എന്നിട്ട് നമുക്ക് എന്ത് വേണം ഒരുമിച്ച് കളിക്കണം ഇനി നമ്മളോട് ഈ ചോദ്യം എൻ അല്ല ഈ കവിത വെച്ചിട്ട് എന്താണ് ചോദിക്കുന്നത് നോക്കാം തിത്തിലി കിസ്സേ ബോലി തിത്തിലി ആരോടാണ് പറഞ്ഞത് ഇവിടെ തിത്തിലി ആരാ ചിത്രശലഭമാണ് അല്ലേ തിത്തിലി എന്ന് പറഞ്ഞാൽ ചിത്രശലഭമാണ് ആരോടാണ് സംസാരിച്ചത് ആരാണ് ഇപ്പം നമ്മൾ നോക്കാം അല്ലേ കലി നന്നി സുന്ദർ ഏക്ക് കലി അപ്പം നമ്മൾ ഇവിടെ എഴുതണം എന്ത് കലീസെ അതിൻ്റെ ആൻസർ ആണ് കലീസെ നമുക്കറിയാം പൂമൊട്ടിനോടാണല്ലേ സംസാരിക്കുന്നത് കലീസെ നേതാ അല്ലെങ്കിൽ കലീസെ പോലെ ഒരു മാർക്കാണെങ്കിൽ കലീസെ എന്ന് മതി കവിതാംശു കേലിയെ ശീർഷകുദേ കവിതയ്ക്ക് നല്ലൊരു ശീർഷകം നേ നൽകാനാണ് ഇവിടെ പറയുന്നത് എന്താണ് കവിതയ്ക്ക് നല്ലൊരു പേര് നൽകൂ എന്താണ് കവിതയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു പേര് ആ നന്നി കലി എന്ന് കൊടുക്കാം അല്ലേ നന്നി കലി ഇനി പറയുന്നത് എന്താ നോക്കാം കവിത അടുത്ത ചോദ്യമാണ് ആശയം കവിത കവിതയുടെ ആശയം എഴുതുവാൻ അപ്പൊ കവിത എന്താന്ന് പഠിച്ചല്ലോ ആ ഇനി നമുക്ക് കവിതയുടെ ആശയം എഴുതാം അല്ലേ അപ്പൊ നമ്മൾ ആദ്യം ഏത് കവിത ആണെങ്കിലും നമുക്ക് ഈ സെന്റൻസ് എഴുതാൻ പറ്റും कविता में कहते हैं पेड़ पर लगा पेड़ पर लगी सुंदर नन्नी खली खली के എന്ന് വെച്ചാൽ പൂമുട്ടിന് അടുത്തേക്ക് കലിയോട് പറയുന്നു അതാണല്ലോ കവിതയിൽ പറയുന്നത് അല്ലേ തും ും കണ്ടോ നമ്മൾ കവിതയിലുള്ള വാക്കുകൾ തന്നെയാണ് നമുക്ക് സെന്റൻസില് ആവശ്യമുള്ളത് അപ്പിനെ പറഞ്ഞാൽ തൻ്റെ കണ്ണുകൾ തുറന്ന് കോൽക്കർ അപ്നെ സാത്ത് ഖേലോ ഇത്രയാണ് കവിതയിൽ പറയുന്നത് ആശയം എഴുതുന്നത് എങ്ങനെയാണ് മനസ്സിലായോ നമ്മൾ കവിത നന്നായി വായിക്കുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു എന്നിട്ട് നമ്മൾ കവിതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആശയം നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയാൽ നമുക്ക് എന്തായി ആശയം റെഡിയായി ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എല്ലാ വാക്കുകളും നമുക്ക് കവിതയിലുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇങ്ങനെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് എക്സാമിന് മൂന്ന് മാർക്ക് അതല്ലെങ്കിൽ നാല് മാർക്കിനാണ് ചോദ്യം വരുന്നത് അപ്പോൾ ഈ ചോദ്യം ഇനി ഒരിക്കലും ഒരു പ്രയാസമല്ല അപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയിട്ട് കവിതയുടെ ആശയം എഴുതണം ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ഒഴിച്ചു വിടരുത് ഞങ്ങൾ പഠിക്കാത്തതാണ് എന്നതുകൊണ്ട് പല കുട്ടികൾക്കും ഒരു ഭയമായിരിക്കും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലേത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല നിങ്ങൾ വായിച്ച് നന്നായിട്ട് അത് സെൻറ്റൻസ് ആക്കി ആശയമാക്കി എഴുതാം അപ്പോൾ നമുക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ബൈ